ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ചാപ്റ്ററാണ് ബിസിനസ് സർവീസസ്. അപ്പോൾ അത് എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാധാരണ എക്സാമിന് ചോദിച്ചിട്ട് ഒരു ട്രെൻഡ് വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് സർവീസ്. സർവീസിൻ്റെ നേച്ചറാണ് പറയുന്നത്. നേച്ചർ എന്ന് പറയുമ്പോൾ സർവീസ് എങ്ങനെയാണ്? നമുക്കറിയാം ഇൻടാഞ്ചിബിൾ ആണ്, നമ്മളെ കൊണ്ട് അത് തൊടാൻ പറ്റില്ല, അത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് അതിനില്ല, നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. ഇൻകൺസിസ്റ്റൻസി, എല്ലാവർക്കും കിട്ടുന്ന സർവീസസ് ഒരേപോലെ ആയിരിക്കില്ല, കസ്റ്റമർ മാറുന്നതിനനുസരിച്ച് അയാൾക്ക് കിട്ടുന്ന സർവീസസ് മാറിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻസെപ്പറേറ്റബിലിറ്റി. സർവീസ് പ്രൊവൈഡറെയും അതേപോലെ തന്നെ സർവീസിനെയും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് രണ്ടും ഒന്നാണ്, ഒരാളിലുള്ളതാണ്. ഇൻവെൻട്രി എന്ന് പറയുകയാണെങ്കിൽ സർവീസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല, കാരണം അത് നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യമാണ്, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സർവീസിൻ്റെ ഡെലിവറിയുടെ ടൈമിൽ ആ കസ്റ്റമറിൻ്റെ ഇൻവോൾവ്മെൻ്റ് അത്യാവശ്യമാണ്. അതാണ് ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സർവീസും ഗുഡ്സിൻ്റെയും ചെറിയൊരു ഡിഫറൻസ് പറയുന്നത് ജസ്റ്റ് നോക്കി പോയാലേ ചിലപ്പോൾ ചോദിച്ചേക്കാം, അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ടൈപ്സ് ഓഫ് സർവീസ് പറയുകയാണെങ്കിൽ ബിസിനസ് സർവീസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ബിസിനസ് എൻ്റർപ്രൈസസ് അവരുടെ ആക്ടിവിറ്റി വഴി ചെയ്യുന്ന സർവീസസ്, അതായത് ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, കമ്മ്യൂണിക്കേഷൻ പോലെയുള്ളവ. സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ്സായിട്ടുള്ളതല്ല, സോഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, അതായത് പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പേഴ്സണൽ സർവീസ് എന്ന് പറയുകയാണെങ്കിൽ ഓരോ കസ്റ്റമറും പല ടൈപ്പിലുള്ള സർവീസ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോൾ പറയുകയാണ് റെസ്റ്റോറൻറ്റ്, ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലത്തെ സർവീസ് എല്ലായിരിക്കും മറ്റൊരാൾക്ക് കിട്ടുക, അല്ലെങ്കിൽ ഒരു സ്പാ, ബ്യൂട്ടി പാർലർ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ കിട്ടുന്ന സർവീസസ് മാറിക്കൊണ്ടിരിക്കും. അതാണ് പേഴ്സണൽ സർവീസസ്. നെക്സ്റ്റ് എന്നിട്ട് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ബിസിനസ് സർവീസസിൻ്റെ ടൈപ്സ് ആണ്. ബാങ്കിങ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്. ഇതിൽ ബാങ്കിങ് ചോദിക്കാറുണ്ട്, ഇൻഷുറൻസും അത്യാവശ്യം ചോദിക്കാറുണ്ട്. ഈ കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ടേഷനും ആ രണ്ട് പോയിൻറ്റും അങ്ങനെ എക്സാമിന് കാര്യമായിട്ട് ചോദിക്കാറില്ല, നിങ്ങൾ ജസ്റ്റ് അതെന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചിട്ട് എഴുതിയാൽ മതി. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാമെങ്കിൽ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണിയും ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് ഈ ബാങ്കിങ് എന്ന് പറയുന്നത്. അതായത് പൈസ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുക, അതേപോലെ തന്നെ അത് പബ്ലിക്കിനായിട്ട് ലെൻഡ് ചെയ്യുക, കടം കൊടുക്കുക, ലോണായിട്ട് കൊടുക്കുക. അതാണ് ബേസിക് ആയിട്ടുള്ള ബാങ്കിങ് ഫെസിലിറ്റി. ഇതിൽ ടൈപ്സ് ഓഫ് ബാങ്ക്സ് പറയേണ്ടത് നമ്മൾ പഠിച്ചിരിക്കണം. കൊമേഴ്സ്യൽ ബാങ്ക്സ് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുകയാണെങ്കിൽ അവർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം ഗവേൺ ചെയ്യുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണിയാണ്. കൊമേഴ്സ്യൽ ബാങ്ക്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്കും പബ്ലിക് സെക്ടർ ബാങ്കും. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ മേജർ ഷെയർ ഹോൾഡിങ്, ആ ഷെയർസിൻ്റെ മജോറിറ്റിയും ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കും. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ആയിരിക്കും. കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഗവേൺ ചെയ്യുന്ന ബാങ്ക്സാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഈ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെമ്പേഴ്സിന്, ആ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മെമ്പേഴ്സിന് ചെറിയ ഇൻട്രസ്റ്റിൽ ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റിൽ അവർക്ക് ലോണും കാര്യങ്ങളൊക്കെ, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയും. സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ബാങ്ക്സ്, അതായത് ഇപ്പോൾ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ് അതിന് പ്രത്യേക ഒരു ബാങ്ക്, ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് വേറൊരു ബാങ്ക്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, അങ്ങനെ അങ്ങനെ. സെൻട്രൽ ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ എല്ലാ രാജ്യത്തിനും അവിടുത്തെ ബാങ്കിങ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന ഒരു അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതായത് ഏറ്റവും ഹെഡായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഇന്ത്യയിലെന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, അതാണ് ഈ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻ. നമ്മൾ മെയിനായിട്ട് നേരത്തെ പറഞ്ഞു അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ലെൻഡിങ് മണിയാണെന്ന് പറഞ്ഞു, അതല്ലാതെ അവരുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ കുറച്ച് നോക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷനെ പ്രൈമറി ഫങ്ഷൻ എന്നും സെക്കൻഡറി ഫങ്ഷൻ എന്നും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ, ഒന്നെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, രണ്ട് ലെൻഡിങ് മണി. ഈ
അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റിൽ എന്തൊക്കെ തരാം ഡെപ്പോസിറ്റ് എന്ന് ജസ്റ്റ് പറയാം. ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതായത് കുറച്ച് പൈസ കുറേ നാളത്തേക്ക് ഫിക്സഡ് ആയിട്ട് ഇടും. ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ 5 വർഷത്തേക്കാണെങ്കിൽ ഇടണമെങ്കിൽ ആ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല 5 വർഷം. പക്ഷേ നമുക്ക് അതിന് 5 വർഷത്തേക്ക് ഇങ്ങനെ അതിന് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും, കാരണം കുറേ നാളത്തേക്ക് നമുക്കത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അവർ ഇൻട്രസ്റ്റ് കൂടുതൽ തരും. കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ കൂടുതലും ബിസിനസ്മാൻമാർ ഉപയോഗിക്കുന്നതാണ്. ഇതിലങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ഇടാം, എപ്പോൾ വേണമെങ്കിലും പൈസ എടുക്കാം. സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ടില്ലേ, അതെന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ സേവിങ്സ് ഹാബിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും, എപ്പോൾ വേണമെങ്കിലും നമുക്ക് പൈസ ഇടുകയും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും പൈസ വിഡ്രോ ചെയ്യുകയും ചെയ്യാം. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിനോട് സാമ്യമുള്ളതാണ്. റെക്കറിംഗിൽ ഇങ്ങനെ ഇടയ്ക്ക് എടുക്കുക, ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും, ഓരോ മാസവും പൈസ ഇട്ടേക്കും. അതൊരു ഫിക്സഡ് പീരീഡിലേക്ക്, 5 വർഷത്തേക്കാണെങ്കിൽ അതിലിങ്ങനെ കൂടി 5 വർഷം വരെ കിടക്കും. 5 വർഷം കഴിഞ്ഞാലാണ് അത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏകദേശം ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റിനോട് സെയിം ആയിരിക്കും, കാരണം കുറേ നാളത്തേക്ക് നമ്മുടെ പൈസ അവിടെ ബ്ലോക്കായി കിടക്കാതെ എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇൻട്രസ്റ്റ് കൂടുതൽ. ലെൻഡിങ് ഫംഗ്ഷനിൽ പറയുന്നതാണ് പല ടൈപ്പുള്ള ലോൺസ് ബാങ്ക്സ് കൊടുക്കുന്നത്. ഒന്നൊന്ന് ടേം ലോൺസ് ആണ്, നമുക്കറിയാം മിഡ് ടേം ലോൺ, അതുപോലെ ലോങ് ടേം ഷോർട്ട് ടേം ലോൺസ് ഒക്കെ 1 വർഷത്തേക്കും 5 വർഷത്തേക്കും കൊടുക്കുന്ന ലോൺസിനെയാണ് ടേം ലോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് ക്രെഡിറ്റ് പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് സ്റ്റോക്ക് ഷെയർ ബോണ്ട് പോലെയുള്ള അസറ്റിനെ വച്ചിട്ട് ലോൺ കൊടുക്കുന്നതാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ ബോറോവർക്ക് ബാങ്ക് ഒരു നിശ്ചിത എമൗണ്ട് വരെ വിഡ്രോ ചെയ്യാനുള്ളൊരു ഇത് കൊടുക്കും, ഒരു ക്രെഡിറ്റ് ലിമിറ്റ് കൊടുക്കും. അപ്പോൾ ആ ക്രെഡിറ്റ് ലിമിറ്റിൽ നിന്ന് എന്തോരം വേണമെങ്കിലും അയാൾക്ക് ഡ്രോ ചെയ്യും. ഇപ്പോൾ 1 ലക്ഷം രൂപ വരെയാണ് ക്രെഡിറ്റ് ലിമിറ്റ് കൊടുത്തതെങ്കിൽ 1 ലക്ഷം രൂപ വരെ അയാൾക്ക് ബാങ്കിൽ നിന്ന് ഇങ്ങനെ പിൻവലിക്കുക, അയാൾക്ക് കിട്ടും. അപ്പോൾ അയാൾ എത്ര രൂപയാണോ എടുത്തത് അതനുസരിച്ച് അയാൾ ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. അതെന്ന് പറയുന്നത് ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള കറണ്ട് അക്കൗണ്ടിലുള്ള പൈസേനൊക്കെ കൂടുതലായിട്ട് ഡ്രോ ചെയ്യുക. അതായത് ഇപ്പോൾ 50,000 രൂപയാണ് അക്കൗണ്ടിലുള്ളെങ്കിൽ ഇപ്പോൾ അയാളുടെ ലിമിറ്റ് ഇപ്പോൾ 1 ലക്ഷം വരെ കൊടുത്തണമെങ്കിൽ അതിൽ നിന്ന് അയാൾക്ക് എക്സ്ട്രാ 50,000 കൂടി വിഡ്രോ ചെയ്യാൻ പറ്റും. എന്തോരാണോ അയാൾ എക്സ്ട്രാ വിഡ്രോ ചെയ്തത് ആ വിഡ്രോ ചെയ്ത എമൗണ്ടിന് അയാൾ വേറെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്കറിയാം, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഹോൾഡർ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആവണേക്കായ മുൻപ് ബാങ്കിൽ ചെന്ന് അയാൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും. അതാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. പ്രൈമറി ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണുള്ളത്, അതിൽ ഏജൻസി സർവീസും ജനറൽ യൂട്ടിലിറ്റി സർവീസും. ഏജൻസി സർവീസ് നമുക്ക് പഠിക്കാൻ സിമ്പിളാണ്, അതായത് ബാങ്ക് നമ്മുടെ ഒരു ഏജൻറ്റിനെ പോലെ ആക്ട് ചെയ്തിട്ട് ചെയ്യുന്ന സർവീസസാണ്. ഒന്ന് റെമിറ്റൻസ് ഓഫ് ഫണ്ട്, അതായത് നമ്മൾ പല ട്രാൻസ്ഫറിങ് ഓഫ് ഫണ്ട്സും കാര്യങ്ങളൊക്കെ ബാങ്ക്സ് നമുക്ക് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും. ചെക്കും ഡ്രാഫ്റ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണ്ടേ, അത് വിശദീകരിക്കുന്ന പോയിന്റാണ് റെമിറ്റൻസ് ഓഫ് ഫണ്ട്. കളക്ഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്, ഇതൊക്കെ ബാങ്കുകാരെ കളക്ട് ചെയ്തോളും. അതേപോലെ തന്നെ ചെക്ക് പേ ചെയ്യുമ്പോൾ ക്യാഷ് കൊടുക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. അതാണ് കളക്ഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ്. എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സബ്സ്ക്രിപ്ഷനൊക്കെ നമ്മൾ അടയ്ക്കാനുണ്ടെങ്കിൽ ബാങ്ക് അത് നമുക്ക് വേണ്ടി നിന്ന് ഏജൻറ്റായിട്ട് നിന്ന് ബാങ്ക് തന്നെ അടച്ചോളും. പക്ഷെ നമുക്ക് അവർ ചെറിയൊരു സർവീസ് ചാർജ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി. പർച്ചേസിങ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ബാങ്ക് ബോൺസും ഷെയറൊക്കെ വാങ്ങിക്കും വിൽക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ കളക്ഷൻ ഓഫ് ഡിവിഡൻഡ് ഓൺ ഷെയർ, ഇതൊക്കെ നമുക്ക് പേരിന്ന് മനസ്സിലാക്കാവുന്നുള്ള ഷെയറിൽ നിന്ന് കിട്ടാനുള്ള ഡിവിഡൻഡ് ബാങ്ക് കളക്ട് ചെയ്തോളും കസ്റ്റമേഴ്സിന് വേണ്ടി. ഇൻകം ടാക്സ് കൺസൾട്ടൻസി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എല്ലാ പോയിന്റൊന്നും പഠിക്കേണ്ട, ഒരു 3-4 എണ്ണം പഠിച്ചു വയ്ക്കാം. ജനറൽ യൂട്ടിലിറ്റി സർവീസിൽ ഒന്നാമത്തേന്ന് പറഞ്ഞ ലോക്കർ ഫെസിലിറ്റി. നമുക്കറിയാം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻസും വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള ലോക്കർ ഫെസിലിറ്റി ബാങ്കുകാർ അറേഞ്ച് ചെയ്യും. ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുകയാണെങ്കിൽ ഈ പൈസയൊക്കെ കള്ളന്മാർ കൊണ്ടുപോകുന്ന ഉള്ളൊരു പേടിയില്ലാതെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പൈസയ്ക്ക് പകരം കൊടുക്കുന്ന ചെക്കാണ് ട്രാവലേഴ്സ് ചെക്ക്. അപ്പോൾ അത് അവരെ ബാങ്കിൽ കൊണ്ടുപോയി കാണിക്കുകയാണെങ്കിൽ അവർക്ക് അതനുസരിച്ച് പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ പൈസ ലോസായി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് കൂടുതലും ഫോറിൻ ട്രേഡിലാണ് യൂസ്ഫുൾ ആവുന്നത്. അതെന്ന് പറയുന്നത് ഈ ചില കസ്റ്റമേഴ്സൊക്കെ ക്രെഡിറ്റ് വർത്തി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകാർ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യും. അതിപ്പോൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനം
ഫണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഫണ്ട് കൊടുക്കണേക്കാൾ മുമ്പ് ആ സ്ഥാപനം നോക്കും ഇയാൾ ഇതിന് മുമ്പൊക്കെ കടം വാങ്ങിച്ചിട്ടോ അതൊക്കെ തിരിച്ചടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അപ്പം അയാളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ക്രെഡിറ്റ് വേർത്തി ആണ്. ഇപ്പോൾ ക്രെഡിറ്റ് വേർത്തി ആണെന്ന് കാണിക്കണമെങ്കിൽ അതിനൊരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ബാങ്കുകാർ കൊടുക്കണം. അപ്പോൾ ആ അങ്ങനെയുള്ള ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ബാങ്ക്സ് ഇഷ്യൂ ചെയ്യും. കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ അന്നത്തെ ട്രേഡും കൊമേഴ്സ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസും ഒക്കെ കളക്ട് ചെയ്ത് അവർ സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ തന്നെ ജേർണൽസും എല്ലാം പ്രിപ്പയർ ചെയ്യും. അങ്ങനെ അതാണ് കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അണ്ടർ റൈറ്റിംഗ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെയോ പബ്ലിക്കിൻ്റെയോ പ്രൈവറ്റിൻ്റെയോ ഏതെങ്കിലും ആയിക്കോട്ടെ അവരുടെ എല്ലാം സെക്യൂരിറ്റീസ് ഈ ബാങ്കുകാർ അണ്ടർ റൈറ്റിംഗ് ചെയ്യും. അതായത് ബാങ്കിൻ്റെ ഒരു സിഗ്നേച്ചർ അവിടെ ഉണ്ടാവും, അപ്പോൾ പബ്ലിക്കിന് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ഇങ്ങനെ അറിയപ്പെടുന്ന ബാങ്കുകാർ ഈ ബാങ്കിൻ്റെ ഒരു ഗ്യാരണ്ടി പോലെയൊക്കെ ഇതിനുണ്ടല്ലോ എന്ന്. അണ്ടർ റൈറ്റിംഗ് നിങ്ങൾ വരും ക്ലാസ്സുകൾ വിശദമായിട്ട് പഠിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ജനറൽ യൂട്ടിലിറ്റി സർവീസ്. ഈ ബാങ്കിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറും ഒരു ഫോണും അല്ലെങ്കിൽ ഒരു ബ്രൗസറൊക്കെ ഉള്ള ആൾക്കാർക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ബാങ്ക് സർവീസസ് അവെയിൽ ചെയ്യാൻ പറ്റും. അതാണ് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. നമുക്ക് ബാങ്കിൽ പോകേണ്ട കാര്യം ഉണ്ടാവില്ല, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഫണ്ട് റിസീവ് ചെയ്യാനും ഒന്നും ബാങ്കിൽ പോകേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇ ബാങ്കിങ് സർവീസസൊക്കെയാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, പോയിന്റ് ഓഫ് സെയില്, ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച്, ക്രെഡിറ്റ് കാർഡ്. ജസ്റ്റ് പേര് മാത്രം നോക്കിക്കാം. ബെനിഫിറ്റ്സ് നമുക്ക് തന്നെ ഉണ്ടാക്കിയതാണെന്നേ ഉള്ളൂ. എനി ടൈം ബാങ്കിങ് എപ്പോൾ വേണമെങ്കിലും ബാങ്കിങ് ചെയ്യാം. സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇന്ന സമയം വരെ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ബാങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവെയിൽ ചെയ്യാൻ പറ്റും, 24 hours ഉണ്ട്. പിന്നെ വൈഡ് ആക്സസ്, രാജ്യത്തിൻ്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ബാങ്കിൽ ചെല്ലണമെന്നില്ല, ക്യൂ നിൽക്കേണ്ട, ടൈം സേവിങ്, കോസ്റ്റ് സേവിങ്, അങ്ങനെ നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ ഉണ്ടാക്കിയെഴുതാം. ബാങ്കുകാർക്കുള്ള ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ അവരുടെ കോമ്പറ്റീഷൻ കൂടും, അവരുടെ വർക്ക് ലോഡ് കുറയും, അൺലിമിറ്റഡ് നെറ്റ്വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് ചിലപ്പോൾ 5 mark ചോദിക്കാം. ഇൻഷുറൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ് ഏറ്റവും എളുപ്പം. ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 parties. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. വെയർ ബൈ 1 party എഗ്രീസ് ടു കോമ്പൻസേറ്റ് ദ ലോസ് സഫേർഡ് ബൈ അതർ പാർട്ടി. അതായത് ഒരാൾക്കുണ്ടായ നഷ്ടം നികത്താൻ മറ്റൊരാൾ റെഡിയാണ്. ഫോർ എ കൺസിഡറേഷൻ ഫോർ മണി നോൺ എസ് പ്രീമിയം. അതൊരു വെറുതെ അല്ല, ഒരു കൺസിഡറേഷനായിട്ട് കൊടുക്കണം, അതായത് പ്രീമിയം പേ ചെയ്യുമ്പോൾ. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ടാവും, ഇൻഷുറൻസ് എടുക്കുന്ന ആളുണ്ടാവും. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടം വന്നാൽ ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ അതിന് പകരമായിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന ആൾ പ്രീമിയം ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ ഒരു ഡെഫിനിഷൻ പറയുന്നത്. ഇതിൽ ഇൻഷുറർ എന്ന് പറയുകയാണെങ്കിൽ ഏത് കമ്പനിയാണോ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. ഇൻഷുർഡ് എന്ന് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് എടുത്ത ആൾ. ഇവർ തമ്മിൽ എഴുതുന്ന എഗ്രിമെൻറ്റിനെയാണ് പോളിസി എന്ന് പറയുന്നത്. ഈ ഇൻഷുർഡ് ഇൻഷുറർക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ ആണ് പ്രീമിയം. നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ആണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. ഗുഡ് ഫെയ്ത്ത് നമ്മളെ വാക്കിൽ നിന്ന് തന്നെ ഓരോന്നേ അർത്ഥം മനസ്സിലാക്കി. ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ ഈ ഇൻഷുർഡും ഇൻഷുററും തമ്മിൽ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതായത് ആ ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ ബാധിക്കാവുന്നതായിട്ടുള്ള എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും ഇൻഷുററും അതേപോലെ തന്നെ ഇൻഷുർഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് ഈ ഇൻഷുർഡിന് ഇൻഷുററിൻ്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ഒക്കെ കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹൃദയ സംബന്ധമായ രോഗമുള്ള ആൾ അത് മറച്ച് വച്ചിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ നിന്ന് മെഡിക്കൽ ഇൻഷുറൻസ് നേടാണ്. അപ്പോൾ അത് എന്നിട്ട് ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ ചികിത്സാ ചെലവ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് കമ്പനി അതിന് കോമ്പൻസേറ്റ് ചെയ്യില്ല, കാരണം ഇയാളത് മറച്ച് വച്ചിട്ടാണ് പോളിസി എടുത്തത്. അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഇതിൻ്റെ വേറൊരു പേരാണ് ഉപരിമ ഫിഡേ. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഇൻഷുറൻസ് എടുക്കുന്ന ഇൻഷുർഡിന് ആ ഒരു സബ്ജക്ട് മാറ്ററിൽ എന്ത് കാര്യത്തിലാണോ അയാൾ ഇൻഷുറൻസ് എടുത്തേണ് അതിലൊരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് വേണം. ഇപ്പോൾ കാറിനാണോ അയാൾ ഇൻഷുറൻസ് എടുത്തത് കാറിലയാൾക്ക് ഒരു ഇൻട്രസ്റ്റ് വേണം, അതിനൊന്നും കേടുപാട് പറ്റരുതെന്ന്. അതാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻഡെമ്നിറ്റി. ഇൻഡെമ്നിറ്റി എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത ബാക്കി എല്ലാ കോൺട്രാക്ട്സും ഇൻഡെമ്നിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നികത്താൻ പറ്റും നഷ്ടം, പക്ഷെ ഒരാളുടെ ജീവിതം അയാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നികത്താൻ പറ്റില്ല. അതാണ് ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത ബാക്കി എല്ലാ കോൺട്രാക്റ്റും ഇൻഡെമ്നിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ഈ ഇൻഡെമ്നിറ്റിയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആർക്കും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു കോൺട്രാക്ട് അല്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് എടുത്തത്, അയാൾക്കൊരു നഷ്ടം വന്നു, 1,50,000 രൂപയാണ് അവിടെ ശരിക്കും നഷ്ടം വന്നത്. അപ്പോൾ അയാൾക്ക് കോമ്പൻസേഷൻ ആയിട്ട് 1,50,000 രൂപ മാത്രമേ കിട്ടുള്ളൂ, കാരണം അതാണ് അയാൾക്ക് ഉണ്ടായ ആക്ച്വൽ ലോസ്. പകരം 2 ലക്ഷം കിട്ടില്ല, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അതിൽ പറ്റില്ല. പ്രോക്സിമേറ്റ് കോസ് പറയുകയാണെങ്കിൽ ഇതിൽ പറയുന്നത് ഒരു ലോസ് ഉണ്ടായി, ആ ലോസിന് 2 കാരണങ്ങൾ ഉള്ള സമയത്താണ് ഈ പ്രോക്സിമേറ്റ് കോസ് നോക്കുന്നത്. അതായത് എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണോ അയാൾ ഇൻഷുറൻസ് എടുത്തത്, ആ ഒരു കാരണം കൊണ്ട് നഷ്ടം ഉണ്ടായാൽ മാത്രമാണ് അയാൾക്ക് കോമ്പൻസേഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കപ്പൽ ചരക്ക് കൊണ്ടുപോവാണ്, അപ്പോൾ ആ ചരക്ക് കൊണ്ടുപോകുന്ന കപ്പലിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് എടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പൽ കടലിൽ മുങ്ങിപ്പോവുക, അങ്ങനെ ഗുഡ്സിന് എന്തെങ്കിലും നഷ്ടം വന്നാൽ അങ്ങനെയുള്ള നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ് ഈ ചരക്കിന് ഇൻഷുറൻസ് എടുത്തേക്കുന്നത്. അതേസമയം അതിന് പകരം ഈ ചരക്കുകളിലെല്ലാം എലിയുടെ വലിയൊരു കൂട്ടം കയറി ചരക്കെല്ലാം നശിപ്പിച്ചു, അങ്ങനെയും പറഞ്ഞുകൊണ്ട് കോമ്പൻസേഷൻ അവൈൽ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ കോസ് എന്ന് പറയുന്നത് എലി നശിപ്പിച്ചതുകൊണ്ടാണ് ഇൻഷുറൻസ് എടുത്തേക്കുന്നത്. എന്തിനാ വെള്ളത്തിൽ മുങ്ങി കടലിൽ മുങ്ങിപ്പോയി അങ്ങനെ ചരക്ക് നശിച്ചാലുള്ള ആ ഒരു ലോസിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എടുത്തേക്കുന്നത്. അതാണ് ഈ പ്രോക്സിമേറ്റ് കോസ്. സബ്രഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പളിൽ പറയുന്നത് ഇൻഷുർഡിന് ഒരു ലോസ് ഉണ്ടായി, ആ ലോസ് ഇൻഷുറൻസ് കമ്പനി നികത്തുകയും ചെയ്തു. അങ്ങനെ നികത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇൻഷുറൻസ് എടുത്തത് ഏതൊരു പ്രോപ്പർട്ടിക്കാണോ ആ പ്രോപ്പർട്ടി ഇൻഷുറൻസ് കമ്പനിയുടേതായി മാറുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളൊരു കാറിനാണ് ഇൻഷുറൻസ് എടുത്തത്, ആ കാറ് കത്തി നശിച്ചതിനാണ് കത്തിപ്പോയി, അപ്പോൾ അങ്ങനെ അയാൾക്ക് അതിൻ്റെ കോമ്പൻസേഷനൊക്കെ കിട്ടി. ആ കോമ്പൻസേഷൻ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ആ കാർ അയാൾക്ക് സ്ക്രാപ്പിന് വിറ്റ് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ആ കാറെന്ന് പറയുന്നത് പിന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോപ്പർട്ടിയെ മാറും, കാരണം കാറ് നശിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിന് കോമ്പൻസേഷൻ കിട്ടിയതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇൻഷുർഡ് ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് പോളിസി ഒരു സബ്ജക്ട് മാറ്ററിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വണ്ടിക്ക് പല ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്നായിട്ട് പല ഇൻഷുറൻസ് അയാൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിക്ക് ഒരു നഷ്ടം വരുമ്പോൾ എല്ലാവരും കൂടി ആ വണ്ടിക്കുള്ള ലോസ് തരില്ല. ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് അയാൾക്കുണ്ടായ നഷ്ടമെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനി 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇപ്പോൾ 3 ഇൻഷുറൻസ് പോളിസി അയാൾ എടുത്തെങ്കിൽ 3 പേരും കൂടി ചേർന്ന് 1 ലക്ഷം രൂപ കൊടുക്കും, അല്ലാതെ അതിൽ കൂടുതൽ എമൗണ്ട് അയാൾക്ക് കിട്ടില്ല. ആ ലോസ് ഉണ്ടായേക്കാൾ കൂടുതൽ എമൗണ്ട് അയാൾക്ക് കിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മിറ്റിഗേഷൻ. മിറ്റിഗേഷനിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോസ് ഉണ്ടായെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കത്തി നശിച്ചു, കത്തി നശിക്കുകയാണെങ്കിൽ ഇനി ഇതിനിപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ എന്ന് കരുതി അയാൾ അത് മൊത്തം കത്തി നശിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. ഇപ്പോൾ തീ കൊണ്ടാണെങ്കിൽ ആ തീ അണയ്ക്കാൻ അയാൾ മാക്സിമം നോക്കണം, അയാൾ അതിൽ അയാളുടേതായ ഒരു എഫേർട്ട് എടുക്കണം. അങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇൻഷുറൻസ് കമ്പനിക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇതാണ്, ഇത്രയുമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. എക്സാമിന് ചോദിക്കാറുണ്ട്, 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. നന്നായിട്ട് പഠിക്കണം, എഴുതുമ്പോൾ മാക്സിമം എക്സാമ്പിൾ കൂടി ചേർത്ത് എഴുതുകയാണെങ്കിൽ അത്രയും നല്ലത്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിലുള്ളത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്. 2 ടൈപ്പ് ഇൻഷുറൻസ് ആണുള്ളത്. ഒന്ന് ലൈഫ് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത ബാക്കിയെല്ലാം ജനറൽ ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരാളുടെ ജീവനെയാണ് ഇൻഷുർ ചെയ്യുന്നത്. അപ്പോൾ ഒരാളിങ്ങനെ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കും, ഒന്നെങ്കിൽ അയാൾ മരിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പീരീഡ് മെച്ചുവേർഡ് ആയിക്കഴിയുമ്പോഴോ അയാൾ അടച്ച പ്രീമിയം അയാൾക്ക് തിരിച്ചു കിട്ടും. അങ്ങനെയാണ്, ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോൾ. ഇപ്പോൾ ആദ്യം മരിക്കാൻ ചെയ്യണമെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് ആ പൈസ കിട്ടും. അതല്ല ഇപ്പോൾ അയാൾ 10 വർഷത്തേക്ക് എടുത്തത്, 10 വർഷം കഴിഞ്ഞിട്ട് അയാൾ മരിച്ചിട്ടില്ലെങ്കിൽ ആ 10 വർഷം എന്ന് പറഞ്ഞാൽ ആ ഒരു കോസ് അവിടെ ആയല്ലോ. അപ്പോൾ അവിടെ അയാൾക്ക് അപ്പോൾ പ്രീമിയം കിട്ടും, അയാൾ അടച്ച പ്രീമിയം ഒക്കെ കിട്ടും. ഇതിൽ പല ടൈപ്പ് ഇൻഷുറൻസ് പോളിസി പറയുന്നുണ്ട്, എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഹോൾ ലൈഫ് പോളിസി എന്ന് പറയുകയാണെങ്കിൽ ഇൻഷുർഡിന് മരിക്കണക്കായ മുമ്പ് കിട്ടില്ല, മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ ആ ലീഗൽ ബെനിഫിഷ്യറീസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനാണ് കിട്ടുന്നത്. എൻഡോമെന്റ് ലൈഫ് പോളിസി എന്ന് പറയുകയാണെങ്കിൽ ഇൻഷുർഡ് ഒരു പെർട്ടിക്കുലർ ഏജ് എത്തിക്കഴിയുമ്പോഴോ അല്ലെങ്കിൽ അയാൾ മരിച്ചു കഴിയുമ്പോഴോ അയാൾക്ക് ഇൻഷുറർ ആ സ്പെസിഫൈഡ് സം ആ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു എമൗണ്ട് കൊടുക്കും. അപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് കൊടുക്കും. ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറയുകയാണെങ്കിൽ 2 പേരുടെ ജീവന് വേണ്ടിയിട്ട് ഒരുമിച്ച് പോളിസി എടുക്കുന്നതാണ്. ഇത് കൂടുതലും ഭാര്യയും ഭർത്താവും തമ്മിൽ എടുക്കുന്നതാണ്.
അപ്പോൾ ആരാണ് സർവൈവ് ചെയ്യണ സർവൈവ് ചെയ്യണ ആൾക്കാണ് ഈ സമ്മ് കിട്ടുന്നത്. ആനുവിറ്റി പോളിസി എന്ന് പറയുന്നത് കുറേ നാളത്തേക്ക് ഇവരിങ്ങനെ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് അടച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു പ്രത്യേക ഒരു വയസ്സ് ആയി കഴിയുമ്പോൾ ഇവരിങ്ങനെ ഈ ഇൻഷുറൻസ് കമ്പനി കുറച്ച് കുറച്ച് എമൗണ്ട് ആയിട്ട് ഇവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും ഇവരെ അടച്ച പ്രീമിയം. അപ്പം ഇങ്ങനെ റെഗുലർ ഇൻകം വയസ്സായ സമയത്ത് വേണമെന്നൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ എടുക്കുന്ന ഒരു പോളിസിയാണ് ആനുവിറ്റി പോളിസി. ചിൽഡ്രൻസ് എൻഡോമെന്റ് പോളിസി എന്ന് പറയുകയാണെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷനും മാരേജിനും എല്ലാം വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അത് കുട്ടികൾ ഒരു പ്രത്യേക പ്രായം എത്തിക്കഴിയുമ്പോഴാണ് ഈ ഇൻഷുറൻസ് കമ്പനി ഇവർക്ക് സം പേ ചെയ്യുന്നത്. പിന്നെ ഫയർ ഇൻഷുറൻസ് ഒക്കെയാണ് പറയേണ്ടത്. ഫയർ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഫയർ കൊണ്ട് ഉണ്ടാകുന്ന ലോസ് എല്ലാം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എലമെൻറ്റ്സ് പറയേണ്ടത് ജസ്റ്റ് നോക്കി വെക്കുക. അത്രയും കൂടി ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് വരില്ല എന്നല്ല പറയുന്നത്, അത്രയും ചാൻസ് കുറവാണ്. മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ മറൈൻ അതായത് കടൽ മാർഗമുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ലോസ് സംഭവിച്ചാലോ എന്ന് കരുതി അതിലെടുക്കുന്ന ഇൻഷുറൻസ് ആണ് മറൈൻ ഇൻഷുറൻസ്. അതിൻ്റെ ടൈപ്സും എലമെൻറ്റ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് നോക്കി വെക്കുക. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് റീ ഇൻഷുറൻസ്. ചിലപ്പോൾ റീ ഇൻഷുറൻസ് എന്നാണ് രണ്ട് മാർക്കിനൊക്കെ ചോദിച്ചേക്കാം. റീ ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി വേറൊരു ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് നിന്ന് ഇൻഷുറൻസ് എടുക്കുക. ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് പോയി ഇൻഷുറൻസ് എടുത്തു, ആ ഇൻഷുറൻസ് കമ്പനി വേറൊരു ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് പോയി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇൻഷുർഡ് ചെയ്യാലേ, അതുകൊണ്ടാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരേ സബ്ജക്ട് മാറ്ററിൽ ഒന്നിൽ കൂടുതൽ പോളിസീസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ കുറച്ച് ബിസിനസ് സർവീസസ് പറഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സർവീസസ്. കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഫാക്ട് ഫീലിങ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യണതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ സർവീസസ് ആവശ്യമാണോ അതെല്ലാമാണ് കമ്മ്യൂണിക്കേഷൻ സർവീസസ്. ഇപ്പോൾ പോസ്റ്റൽ സർവീസ്, ടെലികോം സർവീസസ്, അങ്ങനെ കുറേ ഉണ്ട്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് എല്ലാം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് എഴുതാൻ പാകത്തിന് എല്ലാം ഒന്ന് വായിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് പോയിന്റ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ നമുക്കറിയാം ഒരു ഗുഡ്സ് ഫിസിക്കലി ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമുള്ള സർവീസാണ് ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്. ട്രാൻസ്പോർട്ടേഷൻ സർവീസസിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് തന്നെ എഴുതാവുന്നേ ഉള്ളൂ. ഒരു പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്നേ ഉള്ളൂ ഈ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വെയർ ഹൗസിംഗ്. വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത് ഗുഡ്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഒരു നിശ്ചിത സമയം വരെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലത്തെയാണ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വെയർ ഹൗസിംഗ് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ ഗുഡ്സിൻ്റെ നിർത്താതെയുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് റോ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ വെയർ ഹൗസ് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ സ്റ്റോർ ചെയ്ത ഗുഡ്സ് എല്ലാം നമുക്ക് ആ ദിവസം തന്നെ കൊണ്ടുപോയി വിറ്റഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സ്റ്റോർ ചെയ്തിട്ട് പല സമയത്തായിട്ട് വിൽക്കണം. അപ്പോൾ അതിനും വെയർ ഹൗസിംഗ് അത്യാവശ്യമാണ്. ഇതിൽ ടൈപ്സ് ഓഫ് വെയർ ഹൗസിംഗ് പറയുന്നുണ്ട്, അത് 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് വരും. പ്രൈവറ്റ് വെയർ ഹൗസിംഗ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനീസ് ഇൻഡിവിജ്വൽസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്ത് ഓൺ ചെയ്യുന്ന വെയർ ഹൗസസ് ആണ് പ്രൈവറ്റ് വെയർ ഹൗസ്. പബ്ലിക് വെയർ ഹൗസ് എന്ന് പറയുമ്പോൾ ജനറൽ പബ്ലിക്കിന് അവരുടെ ഗുഡ്സ് എല്ലാം സ്റ്റോർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ഫീ കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പബ്ലിക് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലും റെഗുലേറ്റ് ചെയ്യുന്നത്, ഈ വെയർ ഹൗസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ബോണ്ടഡ് വെയർ ഹൗസിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഗവൺമെൻറ് ലൈസൻസ് കൊടുത്തിട്ടുള്ള വെയർ ഹൗസസ് ആണ്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് അതായത് ടാക്സും കസ്റ്റംസ് ഡ്യൂട്ടിയും ഒക്കെ പേ ചെയ്യണേക്കായി മുമ്പ് ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് സ്റ്റോർ ചെയ്യാനുള്ളതാണ് ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് വെയർ ഹൗസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഗവൺമെൻറ്. കോപ്പറേറ്റീവ് വെയർ ഹൗസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ ചെയ്ത് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന വെയർ ഹൗസാണ് കോപ്പറേറ്റീവ് വെയർ ഹൗസസ്. ഇത് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ഈ ഫംഗ്ഷൻസ് പഠിക്കണം വെയർ ഹൗസിങ്ങിൻ്റെ. വെയർ ഹൗസിങ്ങിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺസോളിഡേഷൻ. കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ പ്ലാനിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുപാട് ഗുഡ്സൊക്കെ ഇരിക്കേണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി ഒരു പർട്ടിക്കുലർ കസ്റ്റമറിനാണ് ആവശ്യമെങ്കിൽ അതെല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്യുക, കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാവും ABC എന്നുള്ളത് വെയർ ഹൗസ് വഴി ഒറ്റ ഇതാക്കി കൊടുക്കുക. അതാണ് കൺസോളിഡേഷൻ ഒരു ഫംഗ്ഷൻ. ബ്രേക്ക് ദ ബൾക്ക് എന്ന് പറയുകയാണെങ്കിൽ നേരെ തിരിച്ച് ബൾക്ക് ക്വാണ്ടിറ്റിയിലുള്ള ഗുഡ്സ് ഡിവൈഡ് ചെയ്ത് സ്മോളർ ക്വാണ്ടിറ്റി ആയിട്ട്
ട്രാൻസ്പോർട്ട് ചെയ്യുക, അതാണ് ബ്രേക്കിംഗ് ദ ബൾക്ക്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ബിൽഡിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് ഗുഡ്സ് ഉണ്ടാവും, അതെല്ലാം ആ പ്രൊഡക്ട്സ് എല്ലാം കൂടി അപ്പം മാർക്കറ്റ് ചെയ്യാൻ കൊണ്ടുപോകണമെന്നില്ല മാർക്കറ്റിലേക്ക്. അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ സീസണൽ ഗുഡ്സ് ആണ്, ഇപ്പോൾ കുട പോലത്തെ കാര്യങ്ങളാണെങ്കിൽ മാർച്ച് മാസങ്ങളിലൊക്കെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് വച്ചേക്കും, ജൂൺ ജൂലൈ മാസങ്ങളാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വച്ചേക്കും നെക്സ്റ്റ് ജൂൺ ജൂലൈയിലേക്കായിട്ട്. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം, അത് സ്റ്റോക്ക് ബില്ലിംഗ്. അതിന് വെയർ ഹൗസിംഗ് ആവശ്യമാണ്. വാല്യൂ ആഡഡ് സർവീസസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ചുമ്മാ സ്റ്റോർ ചെയ്യൽ മാത്രമല്ല, ഇപ്പോൾ വെയർ ഹൗസസ്, പാക്കേജിങ്, ഗ്രേഡിംഗ്, ലേബലിംഗ് പോലെയുള്ള വാല്യൂ ആഡഡ് സർവീസസ് എല്ലാം പെർഫോം ചെയ്യുന്നുണ്ട്. പ്രൈസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വെയർ ഹൗസിൽ നമ്മൾ ഗുഡ്സ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പ്രൈസിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് പ്രൈസ് കൂടുകയോ കുറയോ ഒന്നും ചെയ്യാതെ അതിലൊരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത്രയും പോയിൻറ്റ്സ് ആണ് ഈ വെയർ ഹൗസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.